യുക്തിവാദം ഭൗതിക രംഗത്തുള്ളത് പോലെ മതരംഗത്തുള്ള യുക്തിവാദമാണ്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാധാരണക്കാരനാക്കി ചിത്രീകരിച്ച യുക്തിവാദം നബി തങ്ങൾക്ക് പ്രത്യേകതയില്ലെന്ന് പറഞ്ഞത് സഹാബത്തിന്റെ പ്രവർത്തനം കേരളത്തിലെ മുസ്ലിയാക്കന്മാരുടെ പ്രവർത്തനം പോലെ അത്ര അടിസ്ഥാനമൊന്നും ഉള്ളതല്ലെന്ന് പ്രഖ്യാപിച്ചത് ഉമർ റളിയല്ലാഹു അൻഹു 20 റക്അത്ത് തറാവീഹ് ജമാഅത്തായി നടപ്പിലാക്കിയത് ദീനിൽ കരിച്ചന്ത നടത്തി എന്ന് പറഞ്ഞത് യാതൊന്നും കാണുവതു നാരായണ പ്രതിമ യാതൊന്നും കേൾക്കുവതു നാരായണ ശ്രുതിമ യാതൊന്നും ചൊല്ലുവതു നാരായണായ നമ ഈ അദ്വൈത സിദ്ധാന്തത്തിൽ കുടുങ്ങിപ്പോയ ആളാണ് മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു എന്ന് പഠിപ്പിച്ചത്. ഇതൊക്കെ വികലമായ വാദങ്ങളാണ്. ഇതിലേതിലെങ്കിലും ഒരു ആകർഷണം നമ്മുടെ ഹൃദയത്തിൽ തട്ടിപ്പോയാൽ ഈമാൻ ഉണ്ടാവുകയില്ല. കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ മഹബ്ബത്ത് അതിലാണ് ഈമാൻ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. മഹബ്ബത്തില്ലാത്തവൻ ഈമാൻ ഇല്ലേ ഇല്ല. അറബിക്ക് ഗ്രാമർ അനുസരിച്ച് ലാ ഈമാന എന്ന പദം ഒരു തുള്ളി പോലും ഉണ്ടാവുകയില്ലെന്ന് വ്യാഖ്യാനിക്കാവുന്ന അർത്ഥമുള്ളതാണ്. അതുകൊണ്ട് വളരെ വ്യക്തമായി ചിന്തിക്കണം. കേവലം അമലുകൾക്ക് പ്രാധാന്യമില്ല. എന്റെ ഒരു അനുഭവം ഞാൻ പറയാം. നമ്മുടെ നാട്ടിൻ്റെ അടുത്ത് ഇസ്ലാമിക വേഷം ധരിക്കാതെ പരിപൂർണമായി ഫാഷൻ ഡ്രസ് ധരിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി എല്ലാ ദിവസവും രാവിലെ പോകും. വൈകുന്നേരം തിരിച്ചു വരും. നല്ല സൗന്ദര്യമുള്ള കുട്ടിയാണ്. ആ കുട്ടിയുടെ ഡ്രസ്സ് വളരെ അപകടകരമായ ഡ്രസ്സ് രീതിയാണ്. അങ്ങനെ ഒരു ദിവസം മുസ്ലിം ഒന്നുമല്ലാത്ത നാട്ടിലെ സ്റ്റേഷനിലെ SI വിളിച്ചു. ആ കുട്ടിയെ വിളിച്ചിട്ട് ചോദിച്ചു, മോളെ നിന്റെ പേരെന്താണ്? കുട്ടി പേര് പറഞ്ഞു. മുസ്ലിമത്തായ പെണ്ണിന്റെ പേര്. നിങ്ങളുടെ ഫാദറിന്റെ പേരെന്താ? അതിവിടുത്തെ അറിയപ്പെട്ട മമ്മദാജി. മമ്മദാജിയുടെ മകളാണല്ലേ. അപ്പൊ ഈ SIക്ക് മനസ്സിലായി, ഈ നാട്ടിലെ വലിയ അറിയപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന്റെ മകളെ എന്തെങ്കിലും അങ്ങ് പറഞ്ഞുകൂടാ, നാളെ വരുമ്പോ ഫാദറിനെ ഒന്ന് കൂട്ടി വരാൻ. ഫാദറിനെ കൂട്ടി വന്നപ്പോ SI പറഞ്ഞു, എന്റെ സ്റ്റേഷന്റെ പരിധിയിൽ യുവാക്കളും കുഴപ്പമുണ്ടാക്കാതിരിക്കാൻ സമാധാനം സ്ഥാപിക്കാൻ നിങ്ങളുടെ മകൾ ഈ വേഷത്തിൽ പുറപ്പെടുന്നത് ശരിയല്ല. ഈ നാട്ടിൽ ഏത് മതക്കാരായാലും നല്ലൊരു സംസ്കാരത്തിന്റെ വേഷമുണ്ട്. അതുകൊണ്ട് ഈ വേഷം നിങ്ങളെ പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വലിയ തെറ്റായി പറയുന്നതല്ലേ. ഈ കുട്ടി ഞാൻ അവിടെ ഇരിക്കുന്ന ഒരു ഗ്ലാസ് കുനിഞ്ഞെടുക്കാൻ പറഞ്ഞാൽ ആ കുട്ടിയുടെ ഗോപ്യമാക്കി വെക്കേണ്ട സ്ഥലങ്ങളിൽ പലതും ഇവിടെ വെളിച്ചത്താകുകയില്ലേ. ഇത്ര ചെറിയ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് എങ്ങനെ പോകും എന്ന് SI നല്ല ഉഷാറായിട്ട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ മമ്മദാജിക്ക് പിന്നെ നാമുണ്ടോ എന്ന് സംശയം. പള്ളിയിലെ മുസ്ലിയാരോ കമ്മിറ്റിക്കാരോ പറഞ്ഞാൽ 1000 നാമ് തിരിച്ചുണ്ടാവും. വേണമെങ്കിൽ ലിബറലിസത്തിന്റെ മറപിടിച്ച് കേസ് കൊടുക്കാൻ തയ്യാറാവും. പക്ഷേ നോൺ മുസ്ലിമായ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞപ്പോൾ അയാളുടെ നാവ് വിഴുങ്ങിയതുപോലെയായി. പിറ്റേന്ന് മുതൽ ആ കുട്ടി മാന്യമായ വേഷം ധരിച്ചു പോയി. ഈ വേഷം ധരിക്കാൻ കാരണക്കാരനാരാ? SI ആണ്. ആ SIക്ക് ദുനിയാവിൽ അതിൻ്റെതായ ഒരുപാട് ഐശ്വര്യങ്ങളും ഒരുപാട് കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് ഈമാനികമായ പരലോകമോക്ഷമുണ്ടാകണമെങ്കിൽ ഈമാൻ ഉണ്ടെങ്കിൽ മാത്രമേ സാധ്യമാകൂ. വളരെ പെട്ടെന്നൊരു ഉദാഹരണം പറഞ്ഞതാ. അതുകൊണ്ട് നമ്മുടെ കൽബിലുള്ള ഈമാനിലേക്ക് തിരിച്ചു വരണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യുക്തിവാദം അർത്ഥശൂന്യമാണ്. നിങ്ങൾക്കറിയോ, കള്ളുകുടി പതിവാക്കിയ ഒരാള്, അയാൾ ലഹരിയുടെ അബദ്ധം മനസ്സിലാക്കി, വലിയ മാരകമായ രോഗം അയാൾക്ക് വന്നു. ആ രോഗത്തിന് ചികിത്സ തേടിപ്പോയ സർവ ഹോസ്പിറ്റലുകളിലും ഡോക്ടർമാരും ലഹരി ബാധിച്ചതാണെന്ന് പറഞ്ഞു. അയാൾ ലഹരിയുടെ ഉപയോഗം നിർത്തി. കുറേ കാലം കൊണ്ട് അയാൾ തിരിച്ച് നോർമൽ ലെവലിലായി. അപ്പൊ അയാൾ എന്ത് ചെയ്തു? ഈ അപകടത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശകനായി മാറി.
അയാൾ രണ്ട് ഗ്ലാസ് വെള്ളവുമായി എത്തും. ഒരു ഗ്ലാസ്സിൽ കള്ള്, ഒരു ഗ്ലാസ്സിൽ നല്ല ശുദ്ധമായ പച്ചവെള്ളം. ഇത് രണ്ടിലും ഒരേ സൈസ് പ്രാണിയെ, ഒരു ചെറിയ പറക്കുന്ന ജീവിയെ അതിനകത്തേക്ക് ഇടും. ജനങ്ങളെല്ലാം വിളിച്ചു കൂട്ടി കാര്യങ്ങളെല്ലാം ഇടുമ്പോൾ ഈ കള്ളുള്ള പാത്രത്തിൽ വീണ ജീവി കുറച്ചു നേരം കൊണ്ട് തന്നെ ചീർത്ത് നാശമായി ചത്ത്, അല്ലെങ്കിൽ ജീവച്ഛവം പോലെ ആ വെള്ളത്തിന്റെ മേലേക്ക് ഇങ്ങനെ വന്ന് നിൽക്കും. മറ്റേ ജീവി എന്ത് ചെയ്തു? ആ ശുദ്ധവെള്ളത്തിൽ ഒന്ന് കറങ്ങി അടിച്ച് അവിടുന്ന് നേരെ മേലേക്ക് ഗ്ലാസിന്റെ തെല്ലിലേക്ക് പതുക്കെ പതുക്കെ ഇഴഞ്ഞു നീങ്ങി ആ തെല്ലിൽ വന്ന് കുടഞ്ഞ് വെള്ളമൊക്കെ കളഞ്ഞ് അത് പറന്നു. ഇത് കാണിച്ചിട്ട് ഇദ്ദേഹം പറഞ്ഞു, കണ്ടോ കള്ളു കുടിക്കുന്ന മനുഷ്യന്റെ അവസ്ഥ, ഈ കള്ള് നമ്മളെ എല്ലാം നശിപ്പിച്ചു കളയും, അതുകൊണ്ട് മേലിൽ നിങ്ങൾ ആരും മദ്യം ഉപയോഗിക്കരുത്. ഇതിന്റെ യുക്തി മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഞാൻ ഈ എക്സാമ്പിൾ കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. ഉടനെ അതിൽ ഒരാൾ വേറെ എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു, സാറ് പറഞ്ഞതിന് വിരുദ്ധമായിട്ടാണ് എനിക്ക് യുക്തി തോന്നിയത്. കാരണം എന്താ? ഈ കള്ളിന്റെ പാത്രത്തിൽ വീണ ജീവി അപ്പോഴേ ചത്ത് റെഡിയായി. അതുപോലെ കള്ള് മനുഷ്യന്റെ ഉള്ളിലേക്ക് ചെന്നാൽ ഉള്ളിലുള്ള ഒരുപാട് കൃമികളും പ്രാണികളും വൈറസുകളും എല്ലാം നശിച്ചു. അപ്പൊ മനുഷ്യന് ഹെൽത്തിയായി ആരോഗ്യം കിട്ടും. കരളും ഹൃദയവും ഒക്കെ നശിച്ചു പോകുന്നയാള് പറഞ്ഞില്ല. ഈ അഴുക്ക് പിടിച്ച സാധനം നശിപ്പിക്കാൻ കള്ളിന് കഴിവുണ്ട്, പക്ഷേ പച്ചവെള്ളത്തിന് കഴിവില്ല എന്നല്ലേ സാറേ ഇത് മനസ്സിലാവുന്നത്? അപ്പൊ യുക്തിക്ക് ഇങ്ങനെ ഒരു വൈരുദ്ധ്യം. അപ്പൊ കേവല യുക്തിയിൽ ഒരിക്കലും വിശ്വാസിക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. കേവല യുക്തിക്ക് ഇസ്ലാമിൽ സ്ഥാനമില്ല. ഭക്തിയോടൊന്നിച്ച യുക്തിക്ക് മാത്രമേ ഇസ്ലാമിൽ സ്ഥാനമുള്ളൂ. ആ ഭക്തിയോടൊന്നിച്ച യുക്തിയുടെ ഭദ്രത ഇസ്ലാമിനോളം ഒരു പ്രത്യയശാസ്ത്രത്തിനും ഇല്ലെന്ന് പറഞ്ഞതാരാ? മുസ്ലിങ്ങളല്ല, അമുസ്ലിം ചിന്തകന്മാരാണ് പറഞ്ഞത്. അമുസ്ലിം ചിന്തകന്മാരാണ് പറഞ്ഞത്. എല്ലാവരും ഉറക്കെ സമ്മതിക്കുന്ന യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് കേവല യുക്തിവാദത്തിലേക്ക് വീണുപോകാൻ പാടില്ല. നിരീശ്വരവാദം അപകടമാണ്. മാത്രമല്ല മതനിരാസം. ഇപ്പൊ ഈ അടുത്ത് കണ്ടില്ലേ എക്സ് മുസ്ലിം എന്നും പറഞ്ഞൊരു പാർട്ടി, ആരാ ഇത്? എന്നേ മുർത്തദായി ഇസ്ലാമിന്ന് പുറത്തു പോയ ഹൈവാമാരാ. എക്സ് മുസ്ലിം എന്ന് പറഞ്ഞ് പാർട്ടി ഉണ്ടാക്കി രംഗത്ത് വന്നു. ആരെങ്ങനെ വന്നാലും അല്ലാഹുവിന്റെ മതത്തിന്റെ അജയ്യതയുണ്ടല്ലോ, അതിനെ ലോകത്ത് തോൽപ്പിക്കാൻ സാധ്യമല്ല. മനുഷ്യരെ നിങ്ങൾക്ക് കൊന്നുകളയാൻ പറ്റും, ആദർശത്തെ കൊല്ലാൻ കഴിയില്ല. ഇത് പാശ്ചാത്യ ശത്രുക്കളോട് യഥാർത്ഥത്തിൽ അന്ന് ഇസ്ലാമിന്റെ ഉന്നതമായ ആശയം ഉൾക്കൊണ്ട പാവങ്ങൾ വിളിച്ചു പറഞ്ഞതാണ്. നാം ഇത് ശരിക്കും മനസ്സിലാക്കി നാം നമ്മുടെ ഈമാനിനെ കാത്തു സൂക്ഷിക്കണം. പടച്ചവനെ യാ മുഖല്ലിബൽ ഖുലൂബ്, കൽബുകളെ മറിച്ചു കളയുന്ന നാഥാ, എത്രയോ വലിയ അലിമീങ്ങളുടെ മക്കള് പിഴച്ചുപോയവരുണ്ട്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. സാലിഹീങ്ങളുടെ മക്കള് പിഴച്ചുപോയവരുണ്ട്. അല്ലാഹു നമ്മളെയും മക്കളെയും കാത്തിരക്ഷിക്കട്ടെ. ഇങ്ങനെ കൽബുകൾ മറിച്ചു കളയുന്ന അല്ലാഹുവിന്റെ അടുക്കൽ കരഞ്ഞുകൊണ്ട് യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി ഫീ ദീനിൽ ഇസ്ലാം, ഇസ്ലാം ദീനിൽ ഞാനാകുന്ന മുസ്ലിമിനെ വിശ്വാസ രംഗത്തടി ഉറപ്പിച്ചു നിർത്തണേ അല്ലാഹ്. ഈമാനില്ലെങ്കിൽ തഖ്വയില്ലെങ്കിൽ നമ്മുടെ ഒരു അമല് കൊണ്ടും ഒരു റമദാൻ കൊണ്ടും ഒരു നോമ്പ് കൊണ്ടും രക്ഷയില്ല. നിങ്ങൾക്കറിയുമല്ലോ തഖ്വ എന്ന് പറഞ്ഞാൽ ഇബ്തിസാലു അവാമിരില്ല വജിത്തിനാപുനവാഹി, അല്ലാഹുവിന്റെ കൽപ്പനകളെ ശിരസാവഹിക്കലും അവൻ നിരോധിച്ചതിനെ വർജിക്കലുമാണ്.
അല്ലാഹു നിരോധിച്ചു സ്വർണം പുരുഷൻ ഇടാൻ പാടില്ല. ഇനി അതിന്റെ യുക്തിയെ കുറിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല. അല്ലാഹു റസൂൽ തീർത്തൊരു കാര്യം പറഞ്ഞാൽ മാക്കാനലഹുമുൽ ഖിയറ, പിന്നെ സെലക്ഷൻ അത് നിനക്ക് അവകാശമില്ല. അപ്പൊ ആ തരത്തിൽ അല്ലാഹുവിനെ റസൂലിനെ അംഗീകരിക്കണം, എങ്കിലേ ഒരാൾ മുസ്ലിം ആവുകയും ഈമാൻ എന്ന് പറഞ്ഞാൽ അത്തസ്ദീഖു ബിമാ ജാ ബിഹി നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നത് കൊണ്ട് പൂർണ്ണമായി വാസ്തവമാക്കുക. മിഅ്റാജിന്റെ രാത്രിയിൽ പോയി തിരിച്ചു വന്നിട്ട് അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി അവരോടും അനുയായികളോടും ഞാൻ ബൈത്തുൽ മുഖദ്ദസി പോയി, പിന്നെ സിദ്റത്തുൽ മുന്തഹ വഴി അല്ലാഹുവിനെ ദർശിച്ച് തിരിച്ചു വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സമയത്ത് അബൂജഹൽ പറഞ്ഞു മുഹമ്മദിന്റെ മതത്തെ തകർക്കാൻ വലിയ ആയുധം കിട്ടിപ്പോയി. അങ്ങനെ രാവിലെ തന്നെ അബൂജഹൽ വന്നിട്ട് സിദ്ദീഖുൽ അക്ബർ, ഒന്നാമത്തെ മൂമിനായ സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് പറഞ്ഞു മുഹമ്മദ് വന്നൊരു കാര്യം പറഞ്ഞേക്കുന്നു, ഇന്നലെ രാത്രി കുറഞ്ഞ സമയം കൊണ്ട് മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിൽ പോയി, ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് അള്ളാഹുവിന്റെ അടുക്കൽ ഏഴ് ആകാശവും കഴിഞ്ഞുപോയി എന്ന് പറഞ്ഞ് മുഹമ്മദ് നബി വന്നിരിക്കുന്നു. അപ്പൊ ആദ്യ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ എന്ത് പറഞ്ഞറിയോ, എടാ നീ പലതും പറയും, നീ പറയുന്നത് വിശ്വസിക്കാൻ ഞാനില്ല. അപ്പൊ ഉടനെ ഈ അബൂജഹൽ പറഞ്ഞു ക്ലച്ച് പിടിക്കുമെന്ന് കണ്ടു, ധരിച്ചു, കണ്ടിട്ട് പറഞ്ഞു മുഹമ്മദ് നബി രാവിലെ വന്ന് പറഞ്ഞതാണ്. അപ്പൊ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ എന്ത് പറഞ്ഞു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്ന് നീ പറയുന്ന സത്യമാണെങ്കിൽ ഞാനത് വിശ്വസിച്ചു. ഒരു ചാൻസും ഇല്ല, ശത്രുക്കൾക്ക് ഇബ്ലീസിന് കടക്കാൻ ഒരൊറ്റ ചാൻസും കൊടുത്തില്ല സിദ്ദീഖ് തങ്ങൾ. അതുകൊണ്ടാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് സിദ്ദീഖ് എന്ന പേര് കിട്ടിയത്. അങ്ങനെയാ പിന്നീടാണ് റസൂലുള്ളാഹി തങ്ങളിൽ നിന്ന് വിവരം കിട്ടുന്നത്. എന്നിട്ട് മക്കാ മുശ്രിക്കുകൾ പറഞ്ഞില്ലേ, അങ്ങനെ ബൈത്തുൽ മുഖദ്ദസ് രാത്രി കണ്ടെങ്കിൽ അതിന്റെ വാതിലുകൾ എത്രയാ, ജനലുകൾ എത്രയാ. നിങ്ങളിപ്പോ പള്ളിയിൽ കയറിയിട്ട് വരികയാണല്ലോ, നിങ്ങളോട് ചോദിക്കട്ടെ ഈ പള്ളിപ്പാട്ട് മുറി ജുമാഅത്ത് പള്ളിയിൽ എത്ര ഡോറുണ്ട്, എത്ര ജനലുണ്ട്, കറക്റ്റ് ആയിട്ട് പറയാൻ ആർക്കറിയാ. ചിലപ്പോ പ്രസിഡന്റിനും സെക്രട്ടറിക്കും ഒക്കെ അതിന്റെ മെയിന്റനൻസ് വർക്കും പെയിന്റിംഗും ഒക്കെ ഈ അടുത്ത കാലത്ത് നടന്നുകൊണ്ട് ചിലപ്പോ പറയാൻ കഴിയും. അത് ചെറിയ ഒരു പള്ളിപ്പാട്ട് മുറിയിലെ ഒരു മുറിയുടെ വലിപ്പമുള്ള പള്ളിയാണ് ബൈത്തുൽ മുഖദ്ദസിനെ അപേക്ഷിച്ച്. ആ ബൈത്തുൽ മുഖദ്ദസിൽ ഒരു രാത്രി പോയപ്പോ അതെങ്ങനെയാ ജനലും കട്ടളയും പറയ. പക്ഷേ നബി തങ്ങളവിടെ പരാജയപ്പെട്ടില്ല, അല്ലാഹു തആല എല്ലാത്തിനും കഴിവുള്ളവനല്ലേ. ബൈത്തുൽ മുഖദ്ദസിനെ അപ്പാടെ നബി തങ്ങളുടെ മുമ്പിലങ്ങ് ഹാജരാക്കി കൊടുത്തു, അല്ലാഹു തആല ഹാജരാക്കി കൊടുത്തു. കറക്റ്റ് ആയിട്ട് കണ്ട് എണ്ണി അങ്ങ് പറഞ്ഞു. മക്കാ മുശ്രിക്കുകൾക്ക് പിന്നെ ഒരു ചാൻസ് കിട്ടി. അപ്പൊ പിന്നെ പറഞ്ഞു ഇത് ജാലവിദ്യ, പറഞ്ഞ എണ്ണമൊക്കെ കറക്റ്റാ, പക്ഷേ ഇതേതോ ഒരു മാജിക്കിലൂടെയാണ് പറഞ്ഞത്. ഏതായാലും വിശ്വസിക്കാൻ അവർ തയ്യാറില്ല. ചന്ദ്രനെ പിളർന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചു, ആ കൈ ചൂണ്ടിയിട്ട് റബ്ബേ ഈ ചന്ദ്രൻ രണ്ടായി പിളർക്കണം ഇവർക്ക് വിശ്വാസം വരാനാ. ചന്ദ്രൻ പൻശങ്കലഹുൽ ഖബറു, ചന്ദ്രൻ പിളർന്നു. ഈ പിളർന്നത് കണ്ടിട്ട് ഇവർ വിശ്വസിച്ചോ? ചേരമാൻ പെരുമാൾ കേരളത്തിൽ നിന്ന് ഒന്നാമത്തെ വിശ്വാസിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമക്ഷത്തിലെത്തിയ മഹാനാണ്, കൊടുങ്ങല്ലൂരിലെ രാജാവായിരുന്നു. ആ ചേരമാൻ പെരുമാൾ അറബികളായ കൊടുങ്ങല്ലൂര് കടപ്പുറത്ത് വന്നിറങ്ങിയ സംഘത്തെ കണ്ട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ചന്ദ്രൻ പിളർന്ന സംഭവം നബി തങ്ങളുടെ സംഭവവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞപ്പോ കൊടുങ്ങല്ലൂരിൽ വെച്ച് ചന്ദ്രൻ പിളർന്ന രാത്രി അത് കണ്ട മഹാനായിരുന്നു ചേരമാൻ പെരുമാൾ. അതുകൊണ്ട് അതിന്റെ ഒറിജിനൽ അന്വേഷിച്ച് റസൂലുള്ളാഹി തങ്ങളുടെ അടുത്ത് പോയി, അവിടെ ചെന്ന് ഇസ്ലാമിലേക്ക് വന്നു.
തിരിച്ചു വരുമ്പോ സലാലയിൽ വെച്ച് രോഗം പിടിച്ചു. ഒമാനിലെ സലാല പ്രദേശത്ത് താജുദ്ദീൻ അബ്ദുല്ലാഹി സാമിരി എന്ന താജുദ്ദീൻ അബ്ദുറഹ്മാൻ സാമിരി റളിയല്ലാഹു അൻഹു എന്ന പേരിൽ ഇന്ന് മക്ബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാൻ വഫാത്താകുന്നതിന് മുമ്പ് പറഞ്ഞു, എന്റെ നാട്ടിലേക്ക് ഈ സാർത്ഥവാഹക സംഘത്തെ വിടണം. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലേക്ക് മാലിക് ദീനാറ് തങ്ങളും കൂട്ടരും വന്ന ഈ നാട്ടിലേക്ക് സഹാബത്ത് പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രചരണവുമായി വന്നത്. അങ്ങനത്തെ ഒരു ഒഫീഷ്യൽ ഇൻവിറ്റേഷന്റെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾ ആലോചിക്കണം, മഹാമഹാനുഭാവനടക്കം ലോകം മുഴുവൻ കണ്ട യാഥാർത്ഥ്യമാണ്. ഇൻഷിഖാഖുൽ ഖബർ എന്ന റസൂലുള്ളാഹി തങ്ങളുടെ മുഅ്ജിസത്ത്, ഇതെല്ലാം കാണിച്ചു കൊടുത്തിട്ട് ഈമാനില്ലാത്ത ആളുകളില്ലേ? വേണ്ട, അബൂജഹലിന്റെ വീട് എവിടെയായിരുന്നു? അവന്റെ വീട് എവിടെയായിരുന്നു? തങ്ങളുടെ വീടിന് തൊട്ടായിരുന്നു. മക്കത്ത് എന്നാൽ കാണാം, നബി തങ്ങളെ പ്രസവിച്ച വീട് ഇന്നൊരു മക്തബ ലൈബ്രറിയായി അവിടെയുണ്ട്. അബൂജഹലിന്റെ വീട് നിന്ന സ്ഥാനത്താണ് പബ്ലിക് കംഫർട്ട് സ്റ്റേഷൻ ഏറ്റവും വലിയ ഒന്നാം നമ്പരുള്ള. അത് തൊട്ടടുത്താണ് നമുക്ക് കാണാം. അപ്പൊ മുന്നിൽ വെച്ച് ധാരാളം തവണ കണ്ട റസൂലുള്ളാഹി തങ്ങളെ വിശ്വസിച്ചില്ല, അബൂജഹൽ വിശ്വസിച്ചില്ല. അതേ സമയം ഉബൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു, അതാ നബി തങ്ങളെ കാണണമെന്ന് വല്ലാത്ത കൊതിയുണ്ടായിരുന്നു. നബി തങ്ങളുടെ കാലത്ത് ജീവിച്ച മഹാനാണ്, അവിടുന്ന് യമനിലായിരുന്നു. പക്ഷേ തൊട്ടടുത്ത രാജ്യമായ സൗദി അറേബ്യയിൽ വന്ന് കുറെ ദൂരം സഞ്ചരിച്ചു വന്നിട്ട് മദീനയിലെത്തി. നബി തങ്ങളെ കാണണമെന്ന് കൊതിച്ചെങ്കിലും മദീനയിലെത്താൻ കഴിഞ്ഞില്ല, റസൂലുള്ളാഹി തങ്ങളെ കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ ഉമറുൽ ഫാറൂഖ് തങ്ങളോട് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഉബൈസുൽ ഖർനി എന്ന വലിയൊരു മഹാൻ നിങ്ങൾ കാണും കേട്ടോ, എന്നെ കാണാൻ കൊതിച്ച വ്യക്തിത്വമാണ്, വലിയ ഈമാന്റെ ഉടമയാണ്. ഉബൈസുൽ ഖർനിയെ കാണുന്ന സമയത്ത് ഉബൈസിനെ കൊണ്ട് ദുആയിരപ്പിക്കണേ. ഉമറുൽ ഫാറൂഖ് തങ്ങളോട് അല്ലാഹുവിന്റെ ഹബീബ് വസിയത്ത് ചെയ്യുകയാ. ഒരേ കാലത്ത് ജീവിച്ചിരുന്നാണ് ഉബൈസുൽ ഖർനി. തങ്ങള് ഉമ്മാക്ക് ഖിദ്മത്ത് എടുത്തതിന്റെ പേരിലാണ് റസൂലുള്ളാഹി അടുക്കലേക്ക് പോകാൻ പറ്റാതെ വന്നത്. ഉമ്മ ചോദിക്കുമ്പോഴൊക്കെ, മോനെ നീ പോയാ എനിക്ക് ആരും ഇല്ലല്ലോടാ സഹായിക്കാൻ എന്ന് പറഞ്ഞ് കരയുമ്പോ ഉബൈസുൽ ഖർനി തങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെടുവില്ലല്ലോ, ഈ ഉമ്മാനെ തഴഞ്ഞിട്ട് ഞാൻ പോയാൽ എന്ന് പറഞ്ഞ് പോയില്ല. അവസാനം ഒരിക്കൽ പറഞ്ഞു പോയിട്ട് വാ മോനെ, ഉമ്മ അനുമതി കൊടുത്തു. പക്ഷേ അവിടെ ചെല്ലുമ്പോ നബിതങ്ങൾ ഇല്ലെങ്കിൽ അവിടെ നീ കാത്തു നിൽക്കരുത്, എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ ഒരാളുമില്ല, നീ പെട്ടെന്ന് വരണേ മോനെ. അന്ന് ദിവസങ്ങളോളം വേണം അവിടുന്ന് നടന്നവിടെ എത്താൻ. ഉള്ള സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ച് വളരെ വേഗമെത്തി. പക്ഷേ ഉബൈസുൽ ഖർനി തങ്ങൾ എത്തിയപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് അവിടെ ഇല്ല. പിന്നെ ഉമ്മ പറഞ്ഞ വാക്ക് കേട്ടുകൊണ്ട് ഉടനെ തിരിച്ചുപോയി, കാണാൻ പറ്റിയില്ല, സ്വഹാബി എന്ന ഗണത്തിൽ പെടാൻ പറ്റിയില്ല. പക്ഷേ എന്നിട്ടും ഈമാന്റെ ബലം നബിതങ്ങൾ സർട്ടിഫൈ ചെയ്ത ഈമാനാണ്. ഉമർ റളിയല്ലാഹു അൻഹു പോയി ദ്വാരപ്പിക്കാൻ, ഉബൈസുൽ ഖർനിയെ കൊണ്ട് ദ്വാരപ്പിക്കാൻ പറഞ്ഞു. നോക്ക് നിങ്ങള്, റസൂലുള്ളാഹി തങ്ങളെ കണ്ട ആള് അബൂജഹൽ ഇസ്ലാമിലേക്ക് വന്നില്ല. നബി തങ്ങളെ കാണാൻ കഴിയാതിരുന്ന ഉബൈസുൽ ഖർനി തങ്ങളുടെ ഈമാന്റെ വലിപ്പം. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം, ജാട കാണിച്ചത് കൊണ്ട് മുസ്ലിം ആകൂല, ഞാൻ വലിയ ആളാണെന്ന് പറഞ്ഞ് ഷൈൻ ചെയ്തിട്ട് മൂമിൻ ആകൂല. നിങ്ങൾക്കറിയില്ലേ, നാളെ പാരത്രീക ലോകത്ത് നരകത്തിലേക്ക് പോകുന്നതിൽ ഒരു നല്ല വിഭാഗം ഉലമാ ആണെന്ന് പണ്ഡിതന്മാരോട് പറഞ്ഞിട്ടുണ്ട്. കാരണം ശർമൻ തഹത്ത അതീമിസ്സമാഅ്, ആകാശലോകത്തിന് കീഴേ ശർറായ ആളുകൾ ഉലമാഅ് ഉമറാക്കളിൽപ്പെട്ട ചില ആളുകൾ അവരെ പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കും, നീ വലിയ ആലിമായി വലിയ പണ്ഡിതനായി നടന്നു,
എന്നിട്ട് വലിയ ഗമയിൽ ഞാനാണ് വലിയ ആളെന്ന് പറഞ്ഞു നടന്നു. ആളുകളൊക്കെ നിനക്ക് വലിയ അംഗീകാരം നൽകി, നൽകണമെന്ന് നീ വലിയ ആഗ്രഹം പ്രകടിപ്പിച്ചു, അതൊക്കെ നിനക്ക് കിട്ടിയില്ലേ? ഇവിടെ മാഫി, ഇവിടെ ഒന്നുമില്ല, പൊയ്ക്കോ നരകത്തിലേക്ക്. ചെയ്ത അമലെല്ലാം അവിടെ തീർന്നു. ഉമറായിനെ വിളിച്ചു നിർത്തും, നീ അള്ളാഹുവിന്റെ വജിഹിന് വേണ്ടിയാണോ ചെയ്തത്, അല്ലെങ്കിൽ അവിടെ വെച്ച് എല്ലാ പേരും പെരുമയും കിട്ടി? രാഷ്ട്രീയം പോലെയല്ല ഇത്, ഭൗതിക സംവിധാനം പോലെയല്ല ഇത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലുള്ള ഈമാൻ രൂഢ മൂലമായവർ മാത്രമേ നാളെ രക്ഷപ്പെടുകയുള്ളൂ. ആ ഈമാനിലേക്ക് മടങ്ങണം പ്രിയപ്പെട്ടവരെ. വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ അരക്കെട്ടുറപ്പിക്കണം. ഇപ്പൊ കേൾക്കുന്ന പ്രതിസന്ധി മാത്രമല്ല, ഇനി വരാനിരിക്കുന്ന കടുകട്ടിയായ പ്രതിസന്ധികളൊക്കെ മുന്നിൽ വന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള വിശ്വാസത്തിന് ചാഞ്ചല്യം വരരുത് കേട്ടോ. ഞാൻ ഒരുപാട് നല്ല കാര്യം ചെയ്ത ആളാണല്ലോ, എന്നിട്ട് ഞാൻ എങ്ങനെ കടക്കാരനായി? പടച്ചവനിപ്പോ എന്നെ ശ്രദ്ധിക്കുന്നില്ലേ? അല്ലാഹുക്ക് നമ്മളെ വേണ്ടേ എന്നൊക്കെ ചോദിച്ച് തൽക്കാലം ഒരു രാഷ്ട്രീയ നേതൃത്വത്തെ പോലെ എല്ലാത്തിന്റെയും ഉടമയായ അല്ലാഹുവിനെ കൊണ്ട് വർത്തമാനം പറഞ്ഞാൽ നിന്റെ ഈമാൻ തകർന്നു പോകും. പടച്ചറപ്പ് നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ഈമാനിന്റെ ഒന്നാമത്തെ ഘട്ടമേതാ? അല്ലാഹുവിനെ ശരിക്കും അറിയല. ആയിരങ്ങൾ പതിനായിരങ്ങൾ പരിശുദ്ധ ഇസ്ലാമിലേക്ക് ഇന്നും പാശ്ചാത്യ പൗരസ്ത്യ ദേശങ്ങളിൽ ഒരുപാട് വിദ്യാഭ്യാസമുള്ളവർ ധാരാളം രാഷ്ട്രങ്ങളിൽ അവരുടെ വ്യക്തിമുദ്ര പതിപ്പിച്ചവർ. എന്തിനധികം ബോക്സിംഗ് രംഗത്താകട്ടെ, ഫുട്ബോളിന്റെ രംഗത്താകട്ടെ, ആ എന്റർടൈൻമെന്റിന്റെ മേഖലകളിലൊക്കെ ഒരു കാലഘട്ടം കഴിയുമ്പോൾ അതിന്റെ ഒക്കെ നശ്വരമായ അവസ്ഥ മനസ്സിലാക്കി ശാശ്വതമായ ഒരു ലോകത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇസ്ലാം ഒരന്വേഷിയുടെ മനസ്സിൽ വരികയും ഇസ്ലാമിലേക്ക് കടന്നു വരികയുമാണ്. ഹ്യൂമൻ എംബ്രിയോണിക് ഡെവലപ്മെന്റ്, മനുഷ്യ ഭ്രൂണത്തിന്റെ വളർച്ച, അത് ഈ ലോകത്ത് നിരീക്ഷണം നടത്തി പഠിച്ച ശാസ്ത്രജ്ഞന്മാരിൽ 99% പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു. എ ഗ്രേഡ്, ബി ഗ്രേഡ്, സി ഗ്രേഡ് സയന്റിസ്റ്റുകളൊക്കെ വന്നു. കാരണം ഹ്യൂമൻ എംബ്രിയോയെ കുറിച്ച് വളരെ വ്യക്തമായി പരിശുദ്ധ ഖുർആൻ പ്രതിപാദിക്കുന്ന ഘട്ടങ്ങൾ. അതേപോലെ ലോകത്തൊരു വിജ്ഞാന ശാഖയിലും അത്തരമൊരു പ്രതിപാദ്യം കണ്ടിട്ടില്ല. അങ്ങനെ 7 ഘട്ടങ്ങളെ ഞാൻ ഖുർആനിനെ നിഷേധിച്ചു, എന്നിട്ട് ശാസ്ത്രത്തിലൂടെ പഠനം നടത്തിയപ്പോ ഖുർആനിലെത്തി. ഇനി പരലോകത്തെ മനുഷ്യന്റെ വരവിനെ കുറിച്ച് മാത്രമേ ഖുർആനിൽ പറഞ്ഞത് എനിക്ക് ഗവേഷണം നടത്താൻ പരിമിതിയുള്ളൂ. 7 എണ്ണവും വിമർശിച്ചിട്ട് ഗവേഷണം നടത്തി ഖുർആനിലെ സത്യത്തിലാണ് വന്നെത്തിയതെങ്കിൽ 8-ാമത്തത് വിശ്വസിക്കാൻ എനിക്ക് പ്രയാസമില്ല. അതുകൊണ്ട് ഞാൻ ഖുർആനിലും ഇസ്ലാമിലും വിശ്വസിക്കുന്നു എന്ന് ഡോക്ടർ സി കെ രാമചന്ദ്രനെ പോലെ ആ മേഖലയിൽ കേരളം അറിഞ്ഞ ശാസ്ത്രജ്ഞന്മാർ പ്രഖ്യാപിച്ചുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിനെ അംഗീകരിച്ചു. ലോകത്തെമ്പാടും നമുക്കത് കാണാം. ഈ ഒരു ഘട്ടം ഞാൻ വിശദീകരിച്ചു പോകുന്നില്ല. അങ്ങനെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ സർ വില്യം മൂറിനെ പോലെയുള്ള നിശ്ചിത വിമർശകർ പോലും 100 ആണ്ടുകളായി വള്ളിപുള്ളി വിസർഗത്തിന് വൈജാത്യം വരാതെ ആധുനിക കാലഘട്ടത്തിന്റെ യാന്ത്രികമായ വിസ്ഫോടനകരമായ പുരോഗതിക്ക് മുന്നിൽ ഒരു വിസർഗം പോലും മാറ്റേണ്ടി വന്നിട്ടില്ലാത്ത ആധികാരിക പ്രമാണമാണ് പരിശുദ്ധ ഖുർആൻ. കാരണം ഖുർആൻ സ്രഷ്ടാവിന്റെ കലാമാണ്, അതിന് മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. ഇത് ലോകത്ത് സംബന്ധിച്ച് വളരെ വ്യക്തമായി ശാസ്ത്രജ്ഞന്മാർ അവിടെ ഈ പരിശുദ്ധ ഖുർആന്റെ അത്ഭുതം കണ്ട് ഇസ്ലാമിന്റെ ആശയത്തിന്റെ അത്ഭുതവും സൗന്ദര്യവും ദർശിച്ച്
ലക്ഷക്കണക്കിന് ആളുകൾ ഇന്നും ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിൽ പിറക്കാനും ഇസ്ലാമിനെ പരിചയപ്പെടാനും ഭാഗ്യം കിട്ടിയ നമ്മുടെ ഇടയിൽ ചില അപജയങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായും ഇസ്ലാമിക വിശ്വാസത്തിന്റെ തനിമ കളയാതെ കാത്തു സൂക്ഷിക്കണം. ഒരുപാട് വഞ്ചികൾ ഈ ജലസ്രോതസ്സിലൂടെ കടന്നു പോകുന്ന കണ്ടു. പക്ഷേ ആ വഞ്ചികളൊക്കെ ഇടയ്ക്ക് വെച്ച് മുങ്ങിപ്പോയി. പരിശുദ്ധ ഇസ്ലാം പ്രഖ്യാപിച്ച ആ വഞ്ചിയിൽ ഇങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോ അശ്രദ്ധ കാരണം കാറും കോളും വന്ന് ചെറിയ ഒരു ഉലച്ചിൽ കടലിന്റെ സർഫസിൽ വന്നപ്പോൾ അശ്രദ്ധ കൊണ്ട് ചിലർ ഈ വഞ്ചിയിൽ നിന്ന് തെറിച്ചുപോയി. ആ തെറിച്ചുപോയവർ ഈ വഞ്ചിയിലേക്ക് ബുദ്ധിപരമായി കടന്നു വരുന്ന ആളുകളെ വീക്ഷിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതിന് പകരം അവന്റെ ഏറ്റവും വലിയ സ്വത്തെ മറന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം പ്രഖ്യാപിച്ചതുപോലെ ഖിയാമത്ത് നാളിന്റെ ഇടിപ്പടക്കങ്ങൾ കേൾക്കുമ്പോൾ തുടങ്ങിയതുപോലെ മടങ്ങി വരുന്ന ഒരു പ്രത്യേക സാഹചര്യമുണ്ടാകും. ഇസ്ലാമിൽ നിന്ന് പേരല്ലാതെ ശേഷിക്കുകയില്ല. വലായബ് കാമിനൽ ഖുർആനിൽ നിന്ന് ലിപിയല്ലാതെ മറ്റൊന്നും ശേഷിക്കുകയില്ല. ഇങ്ങനെ വരുന്ന ഒരു പ്രതിസന്ധിയുള്ള കാലഘട്ടം വരാനിരിക്കുന്നു എന്ന് ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പണ്ട് പണ്ടേ ഇസ്ലാമിലൊക്കെ അടിസ്ഥാനപരമായി ജീവിച്ചു വന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള സുഹൃത്തുക്കൾ, ഇതര മതസ്ഥരായ സഹോദരങ്ങൾ ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കത്തക്ക നിലയിൽ നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രവർത്തനവും മാറിപ്പോയതിന്റെ അപജയം അടിസ്ഥാനപരമായി വിജ്ഞാനവും വിദ്യാഭ്യാസവും ഉള്ള നമ്മുടെ നാട്ടിലൊക്കെ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയെങ്കിൽ മറ്റു പല പ്രദേശങ്ങളിലും ഇസ്ലാമിനെ മനസ്സിലാക്കി ആളുകൾ വളരെ താല്പര്യത്തോടെ മുന്നേറുകയാണ്. ഞാൻ ഈ അടുത്ത സമയത്ത് കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് വെസ്റ്റ് ബംഗാളിൽ പോയിരുന്നു. ഏറ്റവും ഇളയ അനുജൻ ഫാറൂഖ് നഈമിയുടെ നേതൃത്വത്തിൽ അവിടെ നടക്കുന്ന ചില ഇസ്ലാമിക പ്രവർത്തനങ്ങൾ കണ്ടു മനസ്സിലാക്കാനും കുറെ പള്ളികൾ ഉദ്ഘാടനം ചെയ്യാനും ഞങ്ങൾ 15 സംഘമാണ് അവിടെ പോയത്. സുബ്ഹാനല്ലാഹ്, അവിടുത്തെ ജനങ്ങൾ നമ്മുടെ നാട്ടിലെ പോലെ മദ്രസാ വിദ്യാഭ്യാസം എന്ന സാർവത്രികമായ ഇസ്ലാമിക വിദ്യാഭ്യാസം സാധാരണക്കാരനും ലഭിക്കുന്ന മഹത്തായ വേദി ആ നാട്ടിൽ സുലഭമല്ല. മറ്റു പല രാജ്യങ്ങളിലും ആ മുത്തിനെ കിട്ടിയിട്ടില്ല. നമ്മുടെ നാടിനുണ്ടായിരുന്ന പ്രത്യേകത ഏതാ? എന്നാൽ അവിടെ സൗകര്യങ്ങളൊക്കെ അവസാനിക്കുന്ന പോയിന്റ് എവിടെയാണെന്ന് ചോദിച്ചാൽ മുസ്ലിങ്ങൾ പാവങ്ങൾ കൂടുതലായി തെങ്ങിപ്പാർക്കുന്ന സ്ഥലത്താണ്. അധകൃത വർഗക്കാരും മുസ്ലിം സമുദായവും ഒക്കെ താമസിക്കുന്ന ആ ഏരിയകളിൽ എത്തുമ്പോൾ കറണ്ട് അവസാനിക്കും. അവിടെ ജലത്തിന്റെ സ്രോതസ്സുകൾ അവസാനിക്കും. അവിടെ മാന്യമായ വീടുകളില്ല. പള്ളിക്കൂടങ്ങൾ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷേ 840 വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂള് ഇസ്ലാംപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെസ്റ്റ് ബംഗാളിൽ കാണുമ്പോൾ 2 അധ്യാപകർ മാത്രമാണുള്ളത്.
അതുപോലെയുള്ള വളരെ വേദനിപ്പിക്കുന്ന ഒരുപാട് ചിത്രങ്ങൾ ആ പശ്ചിമ ബംഗാളിൽ ഉള്ളയിടത്ത് കേരളത്തിൽ നിന്നുള്ള പണ്ഡിതന്മാർ അവിടെ എത്തി അവർക്ക് അക്ഷരം പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അവര് വിളിക്കുന്നിടത്തേക്ക് വന്നില്ലെങ്കിലോ അതിന് ഓൺ വീൽ വാഹനത്തിൽ കൊണ്ടുപോയി സർവ സംവിധാനങ്ങളും വെച്ച് അവരെ കൊണ്ട് പഠിപ്പിക്കുമ്പോൾ അവര് തല അൽ ബദറു ചൊല്ലുകയും മലയാളം സംസാരിക്കുകയും മലയാളത്തിലെ പദ്യങ്ങൾ ചൊല്ലുകയും കേട്ടപ്പോൾ വല്ലാതെ മനസ്സ് കുളിർത്തു. ഞങ്ങളെ കൊണ്ടുപോയ ഒരു വീടിന്റെ മുറ്റത്ത് മാത്രം 110 വിദ്യാർത്ഥികൾ. സ്കൂളിൽ അവര് പോകലില്ല. ആകെ ഭക്ഷണം കൊടുക്കുന്ന ഒരു ദിവസം രണ്ട് ദിവസം ഡ്രസ് കൊടുക്കും, ആ ദിവസം മാത്രമേ സ്കൂളിൽ പോകുള്ളൂ. അവരെ വിളിച്ചിരുത്തി പഠിപ്പിക്കുകയാണ്. അതുപോലെ ഉത്തർപ്രദേശിൽ സ്ട്രീറ്റ് ലൈറ്റ് എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ തെരുവ് വിളക്കിന്റെ കീഴിൽ തെരുവിൽ അലഞ്ഞു നടക്കുന്ന കുഞ്ഞുങ്ങളെ പിടിച്ചിരുത്തി മിഠായി കൊടുത്ത് അക്ഷരം പഠിപ്പിച്ച് വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുപോകുന്നു. വല്ലാത്ത രംഗമാണ് നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. അല്ലാഹുവേ, നമ്മുടെ രാജ്യത്തും എല്ലാ സ്ഥലത്തും പാവപ്പെട്ട മുഅ്മിനീങ്ങൾ കടക്കം നാനാജാതി മതസ്ഥരിൽപ്പെട്ട സാധുക്കളെ എല്ലാം അവർക്ക് ജീവിക്കാനും പഠിക്കാനും വിദ്യാഭ്യസിക്കാനും ഉള്ള സൗകര്യങ്ങൾ നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനേ. വലിയ കേളി കേട്ട നമ്മുടെ രാജ്യത്ത് ഈ തരത്തിലുള്ള വലിയ വിഷമങ്ങൾ ഉണ്ടായിട്ടും ഈമാനിലേക്ക് കടന്നു വരുന്ന ആളുകളെ കാണുമ്പോ അത്ഭുതപ്പെടുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു പള്ളിയുടെ ശിലാസ്ഥാപനത്തിന് ഞാൻ പോയപ്പോൾ ആ മനുഷ്യന് ഹൈവേ സൈഡിലുള്ള ഒരേ ഒരു 5 സെന്റ് സ്ഥലമാണ് പള്ളിക്ക് നൽകിയത്. അവിടെ കല്ലൊക്കെ ഇട്ടതിന് ശേഷം അദ്ദേഹം എന്നെ ചായ കുടിക്കാൻ വീട്ടിലേക്ക് കൊണ്ടുപോയി. വളരെ ചെറ്റക്കുടിൽ പോലത്തെ ഒരു വീടാണ്. ആ വീട്ടിൽ അറിയപ്പെട്ട ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. ആ നാട്ടിൽ കൊണ്ടുചെന്ന് ചായയും കടിയൊക്കെ തന്ന കൂട്ടത്തിൽ സംഭാഷണ മധ്യ അദ്ദേഹം പറഞ്ഞു, അൽഹംദുലില്ലാ, പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ കഴിഞ്ഞു. നോക്കണം, നിങ്ങൾ സാധുവായ മനുഷ്യൻ വയസ്സായി, പക്ഷേ അദ്ദേഹം ഹജ്ജ് കർമ്മം നിർവഹിച്ചിട്ടുണ്ട്. ഇപ്പൊ നാളെ പള്ളിക്ക് വേണ്ടി ഒരു സ്ഥലം കൊടുത്ത് പള്ളി പണിയുകയാ. എന്നാൽ അദ്ദേഹത്തിന് വലിയ സമ്പത്തില്ല, സാമ്പത്തികമായ പുരോഗതിയില്ല. പക്ഷേ ഈമാനിൽ അടിയുറച്ച് കൽബ് വന്നപ്പോൾ ആഖിറത്തിന്റെ പ്രാധാന്യം നൽകി ആ ആളുകൾ മുന്നിലേക്ക് വരുന്ന രംഗം കണ്ടപ്പോ സമകാലീന ബംഗാളിലും മറ്റും ഇസ്ലാമിക വിശ്വാസമുള്ള ആളുകൾ, മുസ്ലിങ്ങളായ ആളുകൾ അവരുടെ പുരോഗതിയിലേക്ക് കൈപിടിച്ചുയർത്തുന്ന ചില സംവിധാനങ്ങൾ ആ നാട്ടിലെത്തിയാൽ നമ്മളെക്കാളും വലിയ ഉയർന്ന പദവിയിലേക്ക് അവരെത്തുക തന്നെ ചെയ്യും. അതാണ് നമുക്ക് ദീർഘവീക്ഷണത്തോടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എന്താണ് അവസ്ഥ? ലിബറലിസം ഉറഞ്ഞു തുള്ളുകയാണ്. ആർക്കും എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. മാതാപിതാക്കളും ഉസ്താദുമാരും അധ്യാപകരും നാട്ടിലെ കാരണവന്മാരുമെല്ലാം അപ്രസക്തമായി കൊണ്ടിരിക്കുന്ന കാലഘട്ടം. ആർക്കും ബന്ധങ്ങളെ സൂക്ഷിക്കാൻ മനസ്സില്ല, കടപ്പാടുകളെ നോക്കാൻ സമയമില്ല. കടപ്പാടുകൾ കഷ്ടപ്പാടുകളായും ബന്ധങ്ങൾ ബന്ധനങ്ങളായും മാറുന്നൊരവസ്ഥ. ഇതാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്നതെങ്കിൽ യുക്തിവാദത്തിന്റെയും നിരീശ്വരവാദത്തിന്റെയും ലിബറലിസത്തിന്റെയും മതനിരാശത്തിന്റെയും ഇതൊക്കെ സ്റ്റാറ്റസ് വൽക്കരിക്കുന്നതിന്റെയും ലഹരി മാഫിയയുടെയും ഒരു കാലഘട്ടത്തിലാണ് നമുക്ക് ജീവിക്കാനിട വന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മുൻകാലത്തെ റമദാനിനേക്കാൾ അല്ലാഹുവിനോട് കരഞ്ഞു ദുആ ഇരക്കാനും ലാ തസാലു തായിഫത്തു മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്, ഹഖിന്റെ മേൽ വെളിവായ ഒരു വിഭാഗം അവസാന നാൾ വരെ ഇവിടെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ആ ഗണത്തിൽ നമുക്ക് പെടണം. ഈ ചിന്ത
നമ്മുടെ കൽബിൽ രൂഢമൂലമാക്കി ഇബാദത്തുകളിലേക്കും ആ ഇബാദത്തുകളുടെ സ്വീകാര്യതയ്ക്ക് കണ്ടീഷനായ വിശ്വാസ ശുദ്ധിയിലേക്കും നമുക്ക് വരൽ ആവശ്യമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഇന്നും ഇന്നലെയും ഒക്കെ പത്രങ്ങളിലും മീഡിയകളിലും ഒക്കെ വലിയ വാർത്ത എന്താണ്? സൗദി അറേബ്യയിലും യു എ ഇയിലും ഒക്കെ 20 റക്അത്തിൽ കുറഞ്ഞ തറാവീഹ് നിസ്കരിക്കാൻ അനുവദിക്കില്ല. അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ പള്ളികളിലൊക്കെ ഇമാം 20 റക്അത്ത് നിസ്കരിച്ചോളാം, ചിലപ്പോ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ഒരാൾക്ക് ക്ഷീണമുണ്ടേ പോകാം, 6 റക്അത്ത് നിസ്കരിച്ചിട്ട് ക്ഷീണമുണ്ടെങ്കിൽ പോകാം, 14 റക്അത്ത് നിസ്കരിച്ചിട്ട് ക്ഷീണമുണ്ടെങ്കിൽ പോകാം. തറാവീഹ് വെട്ടിച്ചുരുക്കിയ റക്അത്തിന് പിൻബലം പറഞ്ഞിരുന്ന രാജ്യങ്ങളിൽ അവിടെ ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ രംഗത്ത് വന്നപ്പോൾ നമ്മുടെ നാട്ടിൽ ഈമാൻ തട്ടിപ്പറിക്കാൻ നടന്ന പുത്തനാശയക്കാർ അവരുടെ ആശയത്തെ ഓരോ ദിവസവും മാറ്റുന്ന കൂട്ടത്തിൽ ഈ പ്രാവശ്യത്തെ പ്രസിദ്ധീകരണത്തിൽ അഹ്ലുസുന്നത്തിന്റെ വിരോധികളായ വഹാബിസത്തിന്റെ വക്താക്കൾ 20 റക്അത്ത് നിസ്കരിക്കണമെന്ന് അടിച്ചുവിട്ടു. അൽഹംദുലില്ലാഹ്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയുന്ന 98% വരുന്ന കേരളത്തിലെ മുസ്ലിങ്ങളുടെ ആശയപരമായ വിജയമാണ് ഈ തെറ്റിപ്പോയ ചുരുക്കമാളുകൾ ഇനി ആരുടെയും വിശ്വാസത്തിൽ കളിക്കാൻ വരില്ല. കാരണം ഇവര് പറഞ്ഞതൊക്കെ മാറ്റി പറഞ്ഞു. മുമ്പുള്ളവരൊക്കെ ഇവരുടെ നേതാക്കന്മാർ തന്നെ തെറിച്ചുപോയി എന്ന കാര്യം പറഞ്ഞു. ഞാനതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അത്തരം ഒരു അപജയങ്ങളിലും പെടാത്ത ഈമാനാണ് നമ്മുടെ പള്ളിപ്പാട്ട് മുറിയിലും പരിസര പ്രദേശങ്ങളിലും അതുപോലെ ഈ നാടുകളിലെമ്പാടും കാത്തു സൂക്ഷിക്കുന്ന പരിശുദ്ധ ദീനിന്റെ തനിമയായ അഹ്ലുസുന്നത്തി വൽ ജമാഅ. പരിശുദ്ധ ഖുർആനിൽ നമ്മൾ എല്ലാ സമയത്തും ഓതുന്ന ഫാത്തിഹ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഈ ചൊവ്വായ മാർഗത്തിൽ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണേ അല്ലാ, ഇതാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. ആ ഫാത്തിഹ സൂറത്തിൽ തൊട്ടടുത്ത ആയത്തിൽ എന്ത് പറയുന്നു? ഈ ചൊവ്വായ പാത, റൈറ്റ് പാത്ത്, സ്ട്രൈറ്റ് പാത്ത്, ഇത് ആരുടേതാണ്? എന്താണിത് എന്നല്ല പറയുന്നത്, ഹൂം ആരുടേതാണ്? അവിടെ പറയുന്നു നീ അനുഗ്രഹിച്ചവരുടെ പാത. ആരാണ് ഈ അനുഗ്രഹം സിദ്ധിച്ചവർ? മറ്റൊരായത്തിൽ അല്ലാഹു പറയുന്നു, വമയ്യ തഇല്ലാഹ വർ റസൂൽ, അല്ലാഹുവിനെയും റസൂലിനെയും ശരിക്ക് വിശ്വസിച്ച് അനുസരിച്ചു പോകുന്ന ആളുകൾ, ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം, അവർ അല്ലാഹു അനുഗ്രഹിച്ചവരുടെ കൂടെയാണ്. ആരാണ് അനുഗ്രഹം സിദ്ധിച്ചവർ? മിനൻ നബിയീന വസ്സുദ്ദീഖീന വശുഹദായി വസ്വാലിഹീൻ. കേൾക്കുമ്പോ തന്നെ സാധാരണക്കാർക്ക് വരെ അർത്ഥം മനസ്സിലായി. ഈ മഹാന്മാരുടെ കൂടെ നിൽക്കുന്നവർ അവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ, അവരാണ് സിറാത്തു മുസ്തഖീമിലുള്ളവർ. അതാണ് കാമില ഈമാന്റെ വഴി. പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, അല്ലാഹു പറയാണ്, ഇതെന്റെ സിറാത്തു മുസ്തഖീമാണ്, ഇതെന്റെ ചൊവ്വായ മാർഗമാണ്, അതിനെ നിങ്ങൾ പിന്തുടരുക. ഭ്രംശം സംഭവിച്ച ധാരാളം മാർഗങ്ങൾ ലോകത്ത് പറഞ്ഞു കേൾക്കാം, അതിനെ നിങ്ങൾ ഫോളോ ചെയ്യരുത്. അങ്ങനെ ഫോളോ ചെയ്താൽ നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തെ തൊട്ട് തെറ്റിപ്പോകും. നിങ്ങൾ മുത്തഖീങ്ങളാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം നിർദ്ദേശം ഇതാണ്. അല്ലാഹു പറയുകയാണ്, ആ സിറാത്തു മുസ്തഖീം ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരികയാണ്.
സിറാത്തു മുസ്തഖീമിൽ ഉറച്ചങ്ങനെ നിന്ന് ജീവിച്ച് അവസാന കാമിലായി ഈമാനോടെ മരണപ്പെട്ടാൽ പേര് പഠിച്ചത് മാത്രല്ല ഇവിടെ വന്നപ്പോഴാണ് അവരറിയുന്നത് ഞാനും ഈ നാട്ടുകാരനാണ്. നമ്മുടെ വന്നികപ്പള്ളി ഉസ്താദ് എന്നറിയപ്പെടുന്ന വലിയ ഒരു മഹൽ വ്യക്തിത്വം ഉണ്ടായിരുന്നു. അതിന്റെ വാപ്പയുടെ വാപ്പയാണ് അവര്. പുണ്യംപറമ്പിലായിരുന്നു നമ്മുടെ പതിയാങ്കര. തൃക്കുന്നപ്പുഴയിലെ കുരിക്കപ്പറമ്പിലാണ് എന്റെ വാപ്പിച്ചയുടെ ഉമ്മയുടെ വീട്. മാത്രമല്ല കൊല്ലത്ത് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് വാപ്പിച്ചാന്ന് വിളിക്കുന്ന, ഉമ്മിച്ച വാപ്പിച്ചാന്ന് വിളിക്കുന്നത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ഒറ്റ വീടേ ഉള്ളൂ, കാരണം ഇവിടുന്ന് കടന്നുപോയ വീടാ. അങ്ങനെ വാപ്പാന്റെ വാപ്പ കൊല്ലൂർ വിളയിൽ പള്ളിമുക്കിൽ വന്ന് ആദ്യത്തെ മുദരിസ് പുണ്യംപറമ്പിൽ അബ്ദുൽ ജലീൽ മുസ്ലിയാർ എന്ന എന്റെ വാപ്പിച്ചിയുടെ വാപ്പ മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാർ എന്ന പേരുള്ള വന്നിയപ്പള്ളി ഉസ്താദായി. കൊല്ലൂർ വിളയിലെ ആദ്യത്തെ മുദരിസാണ് മൂത്താപ്പ അബ്ദുല്ലാഹിൽ ജൗഹരി എന്നറിയപ്പെട്ട തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നു. മഹാനവറുകൾ കൊല്ലൂരുള്ളയിലെ കൊച്ചുതങ്ങളുപ്പാപ്പാന്റെ മൗലിദ് രചിക്കുന്നതടക്കം 22 കൊല്ലം സിയാറത്ത് മൂട് ജുമാഅത്ത് പള്ളിയിൽ വലിയ ദർസ് നടത്തിയ മഹാനാണ്. അവര് വഫാത്തായി കിടക്കുമ്പോ പലരും വന്ന് നെറ്റിയിൽ ചുംബിക്കുന്നില്ല, അതിനൊരു പേടി പോലെ. അപ്പൊ ഞാനന്ന് 8-ാം ക്ലാസ്സിൽ പഠിക്കുക. അപ്പൊ ഞാൻ നമ്മുടെ ഇസുദ്ദീൻ ഉസ്താദിന്റെ വാപ്പ നമ്മുടെ മാമാണ് ഹസ്ബുല്ലാ മുസ്ലിയാർ എന്ന് പറയും. മഹാനവറുകളോട് ചോദിച്ചു, മാമ എന്താണ് ഇവരൊക്കെ ഇങ്ങനെ ബേജാറായി നിൽക്കുന്ന മോനെ? അത്ര ധൈര്യത്തോടെ മുഖത്ത് ചുംബിക്കാൻ യോഗ്യതയുള്ള പണ്ഡിതൻ വേറെ ഇല്ലടാ എന്ന് പറഞ്ഞാൽ ഇവർക്കതിനുള്ള യോഗ്യതയില്ല എന്ന അർത്ഥത്തിൽ മാമ അന്ന് പ്രതികരിച്ചത് 8-ാം ക്ലാസ്സിൽ വെച്ച് ഞാൻ ചോദിച്ചപ്പോ എനിക്ക് മറുപടി തന്നു. ആ ജൗഹരി ഉസ്താദിന്റെ ഒക്കെ വീട് ഈ പുണ്യപ്പറമ്പിൽ എന്ന് പറയുന്ന വീടാണ്. എന്റെ എനിഷ്യൽ പി എ മുഹമ്മദ് കുഞ്ഞ് സക്കാബി എന്നാണ്. ചിലപ്പോ ഇതിനകത്ത് കാണൂല. പി എ എന്ന് പറഞ്ഞാൽ പുണ്യംപറമ്പിൽ അബ്ദുൽ ജലീൽ എന്നാണ് അതിന്റെ ഫുൾ ഫോം. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിങ്ങനെ ഫഖർ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അയാ ഫാഖിറം മിൻ നസബി കൈഫ തഫാഖുറു. ഫഖർ പറയാൻ വേണ്ടി പറഞ്ഞല്ല, നമ്മളൊരു നാട്ടുകാരാണെന്നുള്ള സന്തോഷം പറയാൻ വേണ്ടി. അപ്പൊ ഭക്ഷണം കഴിക്കാൻ ആസർക്കാണ് വീട്ടിൽ ചെന്നപ്പോ പരിചയപ്പെട്ടപ്പോ അവര് പറയുന്നു, ഈ കുരിക്കപ്പുറമ്പിൽ ഞങ്ങൾക്കും ബന്ധമുള്ളതാണ്, അതുകൊണ്ട് ഉസ്താദിന്റെ മാത്രം ബന്ധമല്ല എന്നൊക്കെ പറഞ്ഞു അവരും വീരവാദം പഠിക്കും. ഏതായിരുന്നാലും അല്ലാഹു തആല നമ്മുടെ എല്ലാ ബന്ധങ്ങളും സ്വർഗത്തിലേക്ക് ഉപകരിക്കുന്ന ബന്ധമാക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത് ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു ഈ വിശ്വാസം അരക്കിട്ടുറപ്പിക്കുന്ന ആളുകൾ അവരുടേതല്ലാത്ത എന്ത് അമലുണ്ടോ അത് അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമല്ല. ലാ യഖ്ബലുല്ലാഹു അമല അൽ മുബ്തദിഈ ഹത്താ യർതദിആ. ഒരു മുബ്തദിഇന്റെ അമല്, ഒരു പുത്തനാശയക്കാരന്റെ പ്രവർത്തനം, ചിലപ്പോ അയാൾ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യും, സാന്ത്വന സേവന സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തന നഭോമണ്ഡലങ്ങളിൽ വിരാജിക്കുന്ന ചക്രവർത്തിയാകാം, പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ കബൂലാകണോ? വിശ്വാസം നിർബന്ധമാണ്. ഏത് അമലും ഒരുപാട് കാലം ഒരാൾ നിസ്കരിച്ചു, ഒരുപാട് കാലം നോമ്പെടുത്തു, അയാളുടെ ഈമാൻ റെഡി അല്ലെങ്കിൽ അത് അള്ളാഹുവിന്റെ അടുക്കൽ മക്ബൂലല്ല. ഇനി ഈമാൻ റെഡിയായ ഒരാള് ഈ അമലൊക്കെ ചെയ്യുന്നതിന് മുമ്പ് അങ്ങ് മരിച്ചുപോയി, കുറ്റം വരുത്തിയതല്ല, നിസ്കാരം കഥാക്കിയാൽ, നിസ്കാരം ഉപേക്ഷിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന് പറഞ്ഞ മഹാന്മാർ വരെയുണ്ട്. ഷാഫിഈ മദ്ഹബിൽ നിസ്കാരം ഉപേക്ഷിക്കുന്ന ഹലാലാണെന്ന് കരുതിയവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്നാണ്. ഹലാലാണെന്ന് കരുതുക എന്ന് പറഞ്ഞാൽ ഏതോ ഒലക്ക വിഷയമാണെന്ന് വിചാരിക്കണ്ട, നിസ്കരിക്കാൻ വിളിച്ചപ്പോ അതൊക്കെ ഈ മുസ്ലിയാക്കന്മാരും ആ പള്ളിയിലുള്ളവരും ഒക്കെ നിർവഹിച്ചോളൂടും, ഞാനെ കൊണ്ട് വരുന്നില്ല എന്ന് പറഞ്ഞാൽ നിസ്കാരം ഒരിക്കൽ ഹലാലാണെന്ന് കരുതിയവനാ അവൻ, അപ്പോഴേ ഔട്ടാണ്. ഹനഫി മതം അനുസരിച്ചോ നിസ്കാരം ഉപേക്ഷിക്കുന്നയാള് തന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്.
നമസ്കാരം ഉപേക്ഷിക്കാൻ പാടില്ല. പക്ഷേ വിശ്വാസം ശരിയായ ഒരാൾ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, അയാൾ ഈമാനിലേക്ക് വന്ന് അടുത്ത നോഹറ് വാങ്ങി വിളിക്കുന്നതിന് മുമ്പ് അയാൾ മരിച്ചുപോയി. അയാൾ നാളെ സ്വർഗത്തിലാണ്. ഇനി ഏറ്റവും വലിയ ഗ്രേഡിലുള്ളവരല്ലേ മഹാന്മാരായ സ്വഹാബത്ത്. ഈ സ്വഹാബിയായ ഒരാൾ ആരാണ്? സ്വഹാബി ഒരു സെക്കൻഡ് നേരം മൂമിനായ നിലക്ക് റസൂലുള്ളാഹി തങ്ങളെ കൂടെ ഉണ്ടാകുക, ഇതിനാണ് സ്വഹാബി എന്ന് പറയുന്നത്. അപ്പൊ നബിതങ്ങളുടെ മുമ്പിൽ ഒരാൾ ചെന്ന് മൂമിനായ നിലക്ക് ചെന്നു, നബിതങ്ങളെ കണ്ടു, അഭിമുഖീകരിച്ചു. അത് കഴിഞ്ഞ് 2 മിനിറ്റ് കഴിഞ്ഞപ്പോ അദ്ദേഹം മരിച്ചു വീഴാണ്. അവിടെ ദുഹർവാങ്ക് വിളിച്ചിട്ടില്ല, രാവിലെ 10 മണിക്കാണ് സംഭവം. എന്നാൽ അദ്ദേഹം സ്വഹാബിയാണ്. സ്വഹാബിയാണെന്ന് മാത്രമല്ല, ആമിനോ കമാ ആമനന്നാസ്, പരിശുദ്ധ ഖുർആൻ പറയുന്നു സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കണേ മക്കളെ, അല്ലാത്ത നിങ്ങളുടെ വിശ്വാസം ശരിയാവൂല. സ്വഹാബികളെ മാതൃകയാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നല്ല വിശ്വാസം വേണം, നല്ല വിചാരം വേണം. എല്ലാവരെ കുറിച്ചും നല്ല വിചാരമേ ആകാവൂ, മോശമായി വിചാരിക്കാൻ പാടില്ല. അതുകൊണ്ട് സത്യം തുറന്നു പറയാൻ പാടില്ലെന്നല്ല, മകനെ ശാസിക്കാൻ പാടില്ലെന്നല്ല, മറിച്ച് അത്തരം കടമകൾ നിർവഹിക്കുന്നതോടൊപ്പം ആവശ്യമില്ലാത്ത ഊഹാപോഹങ്ങൾ വെച്ച് ഒരാളെ സംശയിക്കാൻ പാടില്ല. മൂന്നാമത്തതോ നല്ല പ്രവർത്തനം വേണം. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, സ്വാലിഹായ അമലുകൾ ചെയ്യണം, നിസ്കരിക്കണം, നോമ്പെടുക്കണം, ഹജ്ജ് ചെയ്യാൻ കഴിവുള്ളവർ ഹജ്ജ് ചെയ്യണം, സക്കാത്ത് കൊടുക്കണം, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യമായി നിർവഹിക്കണം. പിന്നെ അടുത്ത 4-ാമത്തെ കാര്യം എന്താ? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅ സ്വാദിഖീൻ, സജ്ജനങ്ങളോട് സമ്പർക്കം പുലർത്തണം. സ്വാദിഖീങ്ങളുടെ കൂടെയാകണം നിങ്ങൾ, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയൂ. അപ്പൊ അതുകൊണ്ടാണ് ഈ ബിദ്അത്തിന്റെയും ഫിസ്ഖിന്റെയും കുഫറിന്റെയും ശിർക്കിന്റെയും എല്ലാ പാഠങ്ങളും പുറത്തായി ഇസ്ലാം അതിന്റെ തനിമയ്ക്കാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, സതഫ്തരിഖു ഉമ്മത്തി അലാ 73 മില്ല, 73 വിഭാഗമായി എന്റെ പാർട്ടി എന്റെ ഉമ്മത്ത് പിരിയും. ജൂതന്മാർ 71 വിഭാഗമായി, ഈസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായികൾ എന്നവകാശപ്പെട്ടവർ ക്രിസ്ത്യാനികൾ 72 വിഭാഗമായി, എന്റെ മുസ്ലിം ഉമ്മത്ത് 73 വിഭാഗമായി പിരിയും. കുല്ലുഹും ഫിന്നാർ ഇല്ലാ വാഹിദ, ഒന്നൊഴികെ ബാക്കി 72 നരകത്തിലാണ്. ഉടനെ കാലു സഹാബത്ത് ചോദിച്ചു, മൻഹിയാ റസൂലുള്ളാ, ആ ഒരു മില്ലത്തേതാണ് നബിയെ? മാ അന അലൈഹി വസ്ഹാബി, ഞാനും എന്റെ സഹാബത്തും ഏതൊരു മാർഗത്തെയാണോ അവലംബിച്ചത് ആ മാർഗത്തെ പൂർണമായി അവലംബിക്കുന്നവർ മാത്രമേ ശരിയായ പാതാവിലുള്ളൂ. മാ അന അലൈഹി എന്നതിനാണ് സുന്നത്ത് എന്ന് പറയുന്നത്, വസ്ഹാബി എന്ന് പറയുന്നത് ജമാഅത്തു സഹാബ, സഹാബത്താകുന്ന ജമാഅത്തിനാണ് പറയുന്നത്. ആ മാ അനാലിഹി വസ്ഹാബി സുന്നത്ത് ജമാഅത്ത്, അതിന്റെ ആളുകൾക്കാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. ഇത് പ്രസ്ഥാനമാണ്, ഈ പ്രസ്ഥാനം മാത്രമേ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാവുകയുള്ളൂ. ഇത് കേട്ടുകൊണ്ട് സംഘടനകളാണെന്ന് വിചാരിക്കണ്ട, സംഘടനകൾ ഒരുപാട് പ്രസ്ഥാനത്തിന്റെ കീഴിലുണ്ട്. പക്ഷേ പ്രസ്ഥാനം അഹ്ലു സുന്നത്തി വൽ ജമാഅ മാത്രമേ അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമാവുകയുള്ളൂ. അർഹമുർ റഹീമീനായ റബ്ബ് ആ മാർഗത്തിൽ നമ്മെയും നമ്മുടെ ഖിയാമത്ത് നാൾ വരെ വരുന്ന പരമ്പരയും അല്ലാഹു ഉറപ്പിച്ചു നിർത്തി തരട്ടെ. ഒന്നുകൂടി ഉറക്കെ ആമീൻ പറയണം, ഉറപ്പിച്ചു നിർത്തി തരട്ടെ.